എല്ലാവർക്കും എജു പാർക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള വൃത്തങ്ങൾ അഥവാ സർക്കിൾസ് എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. പ്രധാനമായിട്ടും ഒരു നാലഞ്ച് കൺസെപ്റ്റുകളും അതുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളുമാണ് ആ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ തീരാവുന്നതാണ്. അപ്പോൾ എന്താണ് അതിൽ പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കാം, നമുക്ക് ആദ്യമായി അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വൃത്തത്തിലെ ഒരു അർദ്ധവൃത്തത്തിലെ കോണ എന്ന് പറയുന്നത് എപ്പോഴും മട്ട കോണായിരിക്കും എന്നാണ്. അതായത് ഞാനിവിടെ ഒരു വൃത്തം വരച്ചിട്ടുണ്ട്, ആ വൃത്തത്തിൻ്റെ വ്യാസം ഡയമീറ്റർ വരച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഈ വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങളും യോജിപ്പിച്ച് വരയ്ക്കുന്ന കോണ് എപ്പോഴും എന്തായിരിക്കും? മട്ട കോണായിരിക്കും, അതായത് 90 ഡിഗ്രി ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരു അർദ്ധവൃത്തത്തിലെ കോണ് എപ്പോഴും എന്തായിരിക്കും? മട്ടമായിരിക്കും. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ആൾവേസ് റൈറ്റ് ആംഗിൾ. ഇനി ഇവിടുന്ന് വേറെ എത്ര എണ്ണം വരച്ചു കഴിഞ്ഞാലെല്ലാം എന്തായിരിക്കും? ആ ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒരു സർക്കിൾ വരച്ചു, ആ സർക്കിളിന് ഒരു ഡയമീറ്റർ വരച്ചു, ആ ഡയമീറ്ററിന്റെ രണ്ട് അറ്റങ്ങൾ യോജിപ്പിച്ച് സർക്കിൾ മേക്ക് വരയ്ക്കുന്ന ഏത് ആംഗിളും എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഇത് താഴത്തോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ആയിരിക്കും, ഇത് 90 ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഇതെല്ലാം എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഒരു വൃത്തം വരച്ചു, അതിനൊരു വ്യാസം വരച്ചു, ഈ വ്യാസത്തിന്മേൽ നിന്ന് അതിൻ്റെ അർദ്ധവൃത്തത്തിലേക്ക് എത്ര ആംഗിള് എത്ര കോണുകൾ വരച്ചു കഴിഞ്ഞാലും അതെല്ലാം എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും എന്നാണ് ഒന്നാമത് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം നമുക്ക്. ഞാനിവിടെ ഒരു വൃത്തം ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിൽ നമ്മൾ നേരത്തെ വരച്ച പോലെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഡയമീറ്റർ വരക്കുന്നു, ഒരു വ്യാസം വരക്കുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഈ വ്യാസത്തിൻ്റെ രണ്ട് അറ്റങ്ങൾ യോജിപ്പിച്ച് വരക്കുന്ന കോണുകളെല്ലാം എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും, നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഈ വ്യാസത്തിൻ്റെ രണ്ട് അറ്റങ്ങൾ യോജിപ്പിച്ച് വരക്കുന്ന കോണ് വൃത്തത്തിൽ തൊടുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് വൃത്തത്തിനകത്താണെന്നുണ്ടെങ്കിൽ, ഈ 90 ഡിഗ്രി ആണ് വൃത്തത്തിന്മേലാണ്, ഇത് വൃത്തത്തിനകത്താണ്, വൃത്തത്തിനകത്താണെങ്കിൽ ഇത് 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. അതേപോലെ ഈ രണ്ട് അറ്റങ്ങൾ യോജിപ്പിച്ച് വരക്കുന്ന കോണ് വൃത്തത്തിന് പുറത്താണെങ്കിൽ അത് 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. എങ്ങനെയാ പറഞ്ഞത്? ഒരു വൃത്തം വരച്ചിട്ടുണ്ട്, ആ വൃത്തത്തിൻ്റെ ഒരു വ്യാസത്തിൻ്റെ രണ്ട് അറ്റങ്ങൾ യോജിപ്പിച്ച് നമ്മൾ കോണുകൾ വരക്കുകയാണ്. ആദ്യം വരച്ചത് നമ്മൾ പറഞ്ഞു വൃത്തത്തിന്മേലാണെങ്കിൽ അത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും, നമ്മൾ കണ്ടു. ഇനി അത് വൃത്തത്തിനകത്താണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. അതല്ല, ഇനി വരക്കുന്നത് വൃത്തത്തിന് പുറത്തേക്കാണ് പോകുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. അകത്താണെങ്കിൽ കൂടുതൽ, പുറത്താണെങ്കിൽ കുറവ്, വൃത്തത്തിന്മേലാണെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ളതാണ് രണ്ടാമതായി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, മൂന്നാമതായിട്ട് അതിൽ പറയുന്നത് ഒരു വൃത്തം ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിൻ്റെ ഒരു ഞാണ് വരക്കുന്നു. ഞാൻ നേരത്തെ വരച്ചിരുന്നെല്ലാം വ്യാസമായിരുന്നു, ഇത് ഞാണാണ് വരക്കുന്നത്, കോഡ്, ഒരു കോഡ് വരക്കുന്നു. ഇനി ഈ ഞാണ് അതിൻ്റെ കേന്ദ്രത്തിൽ ഒരു കോണുണ്ടാക്കുന്നു, അതുപോലെ തന്നെ അതിന് വൃത്തത്തിന്മേൽ ഒരു കോണുണ്ടാക്കുന്നു. ഈ കോണ് എക്സ് ആണെങ്കിൽ ഈ കോണ് എക്സ് ബൈ ടു ആയിരിക്കും. അതായത് ഒരു ഞാണ് അതിൻ്റെ വൃത്തത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ നേർ പകുതി ആയിരിക്കും, ഹാഫ് ആയിരിക്കും. ഇവിടെ എത്രയാണോ കോണുണ്ടാക്കുന്നത്, ഇവിടെ എത്രയാണ് ആംഗിൾ ഉണ്ടാക്കുന്നത്, അതിൻ്റെ നേരെ ഹാഫ് ആയിരിക്കും എന്ത്? അതിൻ്റെ മറുചാപത്തിൽ, അല്ലെങ്കിൽ ഈ വൃത്തത്തിന്മേലുണ്ടാക്കുക. അതേപോലെ തന്നെ ഈ ഞാണ് ഇതിൻ്റെ താഴത്തോട്ടുണ്ടാക്കുന്ന കോണ് എന്ന് പറയുന്നത് 180 - ഇവിടുത്തെ കോണായിരിക്കും, എക്സ് ബൈ ടു. അതായത് ഒരു ഉദാഹരണം നോക്കാം, ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 30 വരും. ഇവിടെയോ 180 - 30, അതായത് 150 എന്ന് വരും. അതായത് ഒരു ഞാണ് അഥവാ ഒരു കോഡ് അതിൻ്റെ കേന്ദ്രത്തിൽ, ആ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ നേരെ പകുതി ആയിരിക്കും അതിൻ്റെ വൃത്തത്തിലുണ്ടാക്കുന്ന കോണ്. അതുപോലെ തന്നെ 180 നിന്ന് ഈ കോണ് കുറച്ചതായിരിക്കും അതിൻ്റെ മറുചാപത്തിലുണ്ടാക്കുന്ന കോണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഇനി
നമ്മൾ മൂന്ന് കൺസെപ്റ്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നെണ്ണം മാത്രമല്ല അതിലുള്ളത്, ആദ്യം മൂന്നെണ്ണം പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ട് ബാക്കി പറയാം. ഒന്നാമതായിട്ട് ഇവിടെ ഒരു ചോദ്യം എഴുതിയിട്ടുണ്ട്. ചോദ്യം എത്ര ഉള്ളൂ, ഈ എ ബി വ്യാസമാക്കിയിട്ട് അഥവാ ഈ എ ബി ഡയമീറ്റർ ആക്കിയിട്ട് നമ്മളൊരു സർക്കിള് അഥവാ ഒരു വൃത്തം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിയുടെയും അതുപോലെ തന്നെ ഡിയുടെയും ഇയുടെയും സ്ഥാനങ്ങൾ എവിടെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് എ ബി വ്യാസമാക്കിയിട്ട് ഒരു വൃത്തം ഇവിടെ നിന്ന് വരയ്ക്കുകയാണെങ്കിൽ ഈ കോൺ സി എവിടെയായിരിക്കും, അതേപോലെ കോൺ ഡി വൃത്തത്തിൻ്റെ എവിടെയായിരിക്കും, അതേപോലെ തന്നെ കോൺ ഇ വൃത്തത്തിൻ്റെ എവിടെയായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കൂ, നമ്മൾ പ്രത്യേകതകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. വൃത്തത്തിനകത്ത് വരക്കുന്ന അതേപോലെ പുറത്ത് വരക്കുന്നേയും വൃത്തത്തിന്മേൽ വരക്കുന്നേയും ഒക്കെ കോണിൻ്റെ പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട്. വരക്കുന്ന കോണ് 90 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് വൃത്തത്തിന്മേലായിരിക്കും. അതേപോലെ തന്നെ 90നേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും വൃത്തത്തിൻ്റെ പുറത്തായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 90നേക്കാൾ കൂടുതലാണെങ്കിൽ അത് എപ്പോഴും വൃത്തത്തിന് അകത്തായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. നോക്കൂ, ആദ്യം കോൺ സി നോക്കാം. കോൺ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110 ഡിഗ്രിയാണ്. ഈ 110 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 90നേക്കാൾ കൂടുതലല്ലേ. അപ്പൊ 90നേക്കാൾ കൂടുതലുള്ള കോണുകളൊക്കെ എവിടെയായിരിക്കും, വൃത്തത്തിന്റെ അകത്തായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോൺ സി എവിടെയായിരിക്കും, വൃത്തത്തിന് അകത്തായിരിക്കും. അതുപോലെ തന്നെ കോൺ ഡി നോക്കുകയാണെങ്കിൽ കോൺ ഡി എത്രയാണ്, ഇവിടെ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി വരുന്ന കോണുകളൊക്കെ എപ്പോഴും എന്തായിരിക്കും, വൃത്തത്തിന്മേലായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ കോൺ ഡി എവിടെയാന്ന് കിട്ടും, വൃത്തത്തിന്മേലാന്ന് കിട്ടും. ഇനി അടുത്തത് കോൺ ഇ. കോൺ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 ഡിഗ്രിയാണ്. അതായത് 90നേക്കാൾ കുറവാണ്. 90നേക്കാൾ കുറവ് വരുന്ന കോണുകളെല്ലാം എപ്പോഴും എന്തായിരിക്കും, വൃത്തത്തിന്റെ പുറത്തായിരിക്കും, ഔട്ട്സൈഡ് ഓഫ് ദി സർക്കിൾ ആയിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടി. ചോദ്യത്തിലുള്ളായിരുന്നു, ഈ എ ബി വ്യാസമാക്കിയിട്ട് ഒരു വൃത്തം വരക്കുകയാണെങ്കിൽ ഈ മൂന്ന് കോണുകളുടെയും സ്ഥാനം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. കോൺ സി എന്ന് പറഞ്ഞാൽ 90നേക്കാൾ കൂടുതലായതുകൊണ്ട് അത് എപ്പോഴും വൃത്തത്തിനകത്ത് വരും. കോൺ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ആയതുകൊണ്ട് എപ്പോഴും അത് വൃത്തത്തിന്മേലായിരിക്കും. കോൺ ഇ 90നേക്കാൾ കുറവായതുകൊണ്ട് തന്നെ അത് എപ്പോഴും വൃത്തത്തിന്റെ പുറത്തായിരിക്കും എന്ന് നമുക്ക് കാണാം. ഓക്കെ, രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യത്തിനുള്ളൂ, ഞാനിവിടെ ഒരു ചതുർഭുജം വരച്ചിട്ടുണ്ട്. ഇതിൽ ഇവിടെ ആംഗിൾ 55 തന്നേണ്, ഇവിടെ 110 തന്നേണ്, ഇവിടെ 105 തന്നേണ്, ഇവിടുത്തെ തന്നിട്ടില്ല. ചോദ്യത്തിനുള്ളൂ, നമ്മൾ ഇതിന് ഓരോ ഡയഗണൽ അഥവാ വികർണം വരച്ചിട്ട്, ഇവിടെ ഒരു വികർണം വരക്കാം, അതേപോലെ തന്നെ ഇവിടെ ഒരു വികർണം വരക്കാം. ഈ വികർണങ്ങൾ വ്യാസമായിട്ട് അഥവാ ഈ ഡയഗണൽസ് ഡയമീറ്റർ ആക്കി എടുത്തിട്ട് നമ്മളൊരു സർക്കിൾ വരക്കുകയാണെങ്കിൽ ആ രണ്ട് കോണുകൾ എവിടെയായിരിക്കും എന്നാണ് ചോദ്യം. അതായത് ഒരു ചതുർഭുജം തന്നിട്ടുണ്ട്, ആ ചതുർഭുജത്തിന് വികർണം വരച്ചിട്ട് അഥവാ ഡയഗണൽ വരച്ചിട്ട് ആ ഡയഗണല് വ്യാസമാക്കിയിട്ട് അഥവാ ഡയമീറ്റർ ആക്കിയിട്ട് നമ്മൾ സർക്കിൾസ് വരക്കുകയാണെങ്കിൽ ഈ കോണുകളൊക്കെ എവിടെയായിരിക്കും വരിക എന്നുള്ളതാണ് ചോദ്യം. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഇവിടെ തരാത്ത ഒരു ആംഗിൾ ഉണ്ട്, ആ ആംഗിൾ ആദ്യം കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഇതൊരു ചതുർഭുജമാണ് അല്ലെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററലാണെന്ന് അറിയാം. ഈ ക്വാഡ്രിലാറ്ററലിന്റെ അഥവാ ചതുർഭുജത്തിന്റെ ആംഗിൾസ് എല്ലാം കോണുകളെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര കിട്ടുക, 360 ആണ് കിട്ടുക. അതിൽ 105, 55, 110 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി മാറി, 270 ആയി മാറി. ഇനി 270 നിന്ന് 360 പോകാൻ വേണ്ടത് 90 ആണ്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വികർണം വരക്കുകയാണ് അഥവാ ഡയഗണൽ വരക്കുകയാണ്. ആദ്യം ഇതാ ഇവിടെ ഞാനൊരു വികർണം വരച്ചു, ഒരു ഡയഗണൽ വരക്കുന്നു. വേണമെങ്കിൽ നമുക്കൊരു പേര് കൊടുക്കാം, എ ബി സി ഡി. ആദ്യം ബി ഡി എന്നൊരു വികർണം, ബി ഡി എന്നൊരു ഡയഗണൽ വരക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ടി ഈ ഡയഗണൽ വരക്കാത്ത രണ്ട് കോണുകളില്ലേ, ഈ കോണുകളുടെ സ്ഥാനം ഈ ഡയഗണൽ വ്യാസമാക്കിയിട്ട് ഒരു വൃത്തം വരക്കുമ്പോൾ ഈ കോണുകളുടെ സ്ഥാനം എവിടെയായിരിക്കും എന്നാണ്. അഥവാ ഇവിടെ ഒരു ഡയഗണൽ ഒരു വ്യാസം വരച്ചിട്ട് ഈ വ്യാസം അടിസ്ഥാനമാക്കിയിട്ട് നമ്മളൊരു വൃത്തം വരക്കുകയാണെങ്കിൽ ഈ പിന്നെ ഡയഗണൽ വരക്കാത്ത രണ്ട് കോണുകൾ ഉണ്ടല്ലോ ഇവിടെ, ഇതിൻ്റെ സ്ഥാനങ്ങൾ വൃത്തത്തിൻ്റെ എവിടെയായിരിക്കും എന്ന ചോദ്യം. അപ്പോൾ നോക്കൂ, ഇത് 105 അല്ലേ. 105 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90നേക്കാട്ടിലും കൂടുതലല്ലേ. 90നേക്കാൾ കൂടുതലുള്ളൊക്കെ എവിടെയായിരിക്കും, വൃത്തത്തിന് അകത്തായിരിക്കും. അപ്പോൾ കോൺ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എവിടെയായിരിക്കും, വൃത്തത്തിൻ്റെ അകത്തായിരിക്കും. അതേപോലെ തന്നെ കോൺ സിയും എന്ത് തന്നെയാണ്, 90നേക്കാൾ കൂടുതലാണ്, അതുകൊണ്ട് എവിടെയായിരിക്കും, വൃത്തത്തിന് അകത്തായിരിക്കും. ഇനി ഈ ഡയഗണൽ മാറ്റിയിട്ട് ഇങ്ങനെ ഡയഗണൽ വരക്കുന്നു. ഇങ്ങനെ ഡയഗണൽ വരക്കുമ്പോൾ ഇത് വ്യാസാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വൃത്തം വരക്കുക.
അപ്പൊ നമ്മൾ നോക്കേണ്ടത് കോൺ ഡിയുടെയും കോൺ ബിയുടെയും സ്ഥാനം എവിടെയായിരിക്കും. കോൺ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ 90 ഡിഗ്രി വരുന്നതൊക്കെ എവിടെയായിരിക്കും, വൃത്തത്തിന്മേലായിരിക്കും. അതുപോലെ തന്നെ കോൺ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 ആയിരുന്നു ഉണ്ടായിരുന്നത്. 55 ഡിഗ്രി പറഞ്ഞാൽ 90നേക്കാട്ടിലും കുറവല്ലേ. 90നേക്കാൾ കുറവായതൊക്കെ എവിടെയായിരിക്കും ഉണ്ടാവുക, വൃത്തത്തിന്റെ പുറത്തായിരിക്കും ഉണ്ടാവുക. അപ്പൊ കോൺ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തത്തിന്റെ പുറത്താണ് എന്ന് കിട്ടും. ഒന്നുകൂടി പറയാം, നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ അഥവാ ഒരു ചതുർഭുജം തന്നിരുന്നു. ആ ചതുർഭുജത്തിനോട് നമുക്ക് വികർണം വരച്ചിട്ട് ആ വികർണം വ്യാസമാക്കിയിട്ട് വൃത്തങ്ങൾ വരക്കുമ്പോൾ ആ വികർണത്തിൽ അല്ലാത്ത കോണുകളുടെ സ്ഥാനം എവിടെയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം ഞാൻ ഇങ്ങനെ ഒരു വികർണം വരച്ചിരുന്നു. ഇങ്ങനെ വികർണം വരക്കുമ്പോൾ ഈ വികർണത്തിൽ വരാത്ത കോണുകൾ തന്നാൽ കോൺ എയും കോൺ സിയും ആയിരുന്നു. അതിൽ കോൺ എ എന്ന് പറഞ്ഞാൽ 105 ഡിഗ്രി ആണ്, അഥവാ 90നെക്കാട്ടിലും കൂടുതലായത് കൊണ്ട് തന്നെ അത് നമുക്കറിയാം എവിടെയായിരിക്കും വരിക, വൃത്തത്തിന്റെ അകത്തായിരിക്കും വരിക. അതേപോലെ തന്നെ കോൺ സി 110 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 90നെക്കാട്ടിലും കൂടുതലായത് കൊണ്ട് അതും വൃത്തത്തിന്റെ അകത്തായിരിക്കും വരിക. ഇനി ഇങ്ങനെയുള്ള വികരണം ഒഴിവാക്കിയിട്ട് ഇങ്ങനെ എ സി എന്ന വികരണം വരക്കുന്നു. ഇനി ഈ എ സി എന്ന വികരണം വ്യാസമാക്കിയിട്ട് ഒരു വൃത്തം വരക്കുകയാണെങ്കിൽ കോൺ ഡിയുടെയും കോൺ ബിയുടെയും സ്ഥാനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കോൺ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആയതുകൊണ്ട് 90 ഡിഗ്രി ആയി വരുന്നതെല്ലാം എപ്പോഴും എന്തായിരിക്കും, വൃത്തത്തിന്മേലായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ കോൺ ബി എന്ന് പറഞ്ഞാൽ 90നെക്കാട്ടിലും കുറവായത് കൊണ്ട് തന്നെ അത് എപ്പോഴും എന്തായിരിക്കും, 90നെക്കാട്ടിലും കുറവായതൊക്കെ എവിടെയായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്, വൃത്തത്തിന്റെ പുറത്തായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺ എ വൃത്തത്തിന് അകത്ത്, കോൺ സി വൃത്തത്തിനകത്ത്, കോൺ ഡി വൃത്തത്തിന്മേല്, കോൺ ബി എന്ന് പറഞ്ഞ വൃത്തത്തിന്റെ പുറത്താണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്, ഒരു ട്രയാംഗിൾ വരച്ചിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മൂന്ന് മൂലകളും എവിടെ തന്നെയാണ്, സർക്കിളിലായിട്ട് തന്നെയാണ് വരച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഓ എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ സെന്ററാണ്, വൃത്തത്തിന്റെ കേന്ദ്രമാണോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദ്യത്തിലേ ഉള്ളൂ ഈ ത്രികോണത്തിന്റെ മൂന്ന് കോണുകളും കണ്ടുപിടിക്കണം. ഇവിടെ ആകെ തന്നിട്ടുള്ളത് ഈ കോൺ തന്നിട്ടുണ്ട് 20, ഈ കോൺ 30 തന്നിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ത്രികോണത്തിന്റെ മൊത്തമുള്ള ബി കോണും സി കോണും ആവുന്നില്ല, അതിന്റെ പകുതിയിൽ മാത്രമാണ്, അല്ലെങ്കിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം, ഈ ത്രികോണത്തിന്റെ മൂന്ന് കോണുകളും എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ഈ ഓ എ യോജിപ്പിക്കുന്നു, ഓ എ ഇങ്ങനെ യോജിപ്പിക്കുന്നു. നോക്കൂ, ഇപ്പോൾ നമുക്ക് മൂന്ന് ത്രികോണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് എ ഒ ബി, ഒന്ന് എ ഒ സി, മറ്റൊന്ന് ബി ഒ സി. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ത്രികോണത്തിന്റെ വലിയ മൂന്ന് കോണുകൾ കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ് നോക്കാം. ആദ്യം ഈ ത്രികോണം എ ഒ ബി എടുക്കുക കഴിഞ്ഞാൽ നോക്കൂ, ഈ ഒ എ എന്ന് പറയുന്നതും ഒ ബി എന്ന് പറയുന്നതും ഇത് വൃത്തകേന്ദ്രമായത് കൊണ്ട് തന്നെ ഇതെന്തായിരിക്കും, വൃത്തത്തിന്റെ ആരങ്ങളായിരിക്കും, അഥവാ സർക്കിളിന്റെ റേഡിയസ് ആണ്. ഒ എയും ഒ ബിയും എന്താണ്, സർക്കിളിന്റെ റേഡിയസ് ആയിരിക്കും. കാരണം ഒ സർക്കിളിന്റെ സെന്റർ ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ത്രികോണത്തില് ഒ എയും ഒ ബി എന്തായിരിക്കും, തുല്യമായിരിക്കും അല്ലെ. ഒ എയും അതുപോലെ തന്നെ ഒ ബിയും തുല്യമാണ്. അപ്പോൾ ഈ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമായത് കൊണ്ട് തന്നെ ആ ത്രികോണം ഒരു സമപാർശ്വ ത്രികോണമാണ്, അഥവാ ഐസോസെലസ് ട്രയാംഗിൾ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ രണ്ട് കോണുകളും എന്താവണം, തുല്യമാവണം. അപ്പോൾ ഈ കോൺ 20 ആയതുകൊണ്ട് ഈ കോണം എത്രയെന്ന് കിട്ടും, 20 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഈ ഒ എയും ഒ സിയും തുല്യല്ലേ, കാരണം ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്, വൃത്തത്തിന്റെ ആരമാണ്. അപ്പൊ ഈ ത്രികോണം എന്താണ്, സമപാർശ്വ ത്രികോണമാണ്, അഥവാ ഐസോസെലസ് ട്രയാംഗിൾ ആണ്. അതുകൊണ്ട് ഈ കോണം 30 ആയതുകൊണ്ട് തന്നെ ഈ കോണം എന്ത് വരും, 30 ഡിഗ്രി എന്ന് വരും. അതേപോലെ തന്നെ ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരുമ്പോ നോക്കൂ, ഇവിടെ 20 ആണ്, ഇവിടെ 20 ആണ്. അപ്പൊ ടോട്ടൽ ഈ ത്രികോണത്തിന്റെ കോണുകൾ എത്രയായി, 40 ആയി. അപ്പൊ ഇനി ഈ മൂന്നാമത്തെ കോണം എത്ര വരും, 150 ആവാൻ ഇനി എത്ര വേണ്ടത്, ഇവിടെ 20 വന്നു, ഇവിടെ 20 വന്നു, അതായത് ടോട്ടൽ 40 ആയിട്ടുള്ളൂ. അപ്പൊ ബാക്കി 150 ആവാനുള്ള 140 ഇവിടെ വരും. അതേപോലെ തന്നെ ഇവിടെ 30, ഇവിടെ 30 ആയതുകൊണ്ട് 60 ആയി. ബാക്കി 150 ആവാനുള്ളത് എത്രയാണ്, 120 ആണ് വേണ്ടത്, അത് ഇവിടെ വരും. ഇനി ഇവിടെ 140 വന്നു, ഇവിടെ 120 വന്നു. ഇനി ഒരു വൃത്തത്തിന്റെ അല്ലെങ്കിൽ ഒരു ബിന്ദുവിന് ചുറ്റുള്ള കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക, 360 കിട്ടുക. അപ്പൊ ഇവിടെ 140 വന്നു, ഇവിടെ 120 വന്നു, അതായത് 140 120 എന്ന് പറഞ്ഞാൽ 260 വന്നു. ഇനി ബാക്കി 360 ആവാൻ വേണ്ടത് ഇവിടെ എത്രയാണ്, 100 ആണ്. ഇനി ഇവിടെ 100 വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കൂ, ഇത് വൃത്തത്തിന്റെ ആരമാണ്, ഇതും വൃത്തത്തിന്റെ ആരമാണ്. വൃത്തത്തിന്റെ ആരമായത് കൊണ്ട് ഈ ത്രികോണങ്ങൾ എന്താണ്, സമപാർശ്വ ത്രികോണമാണ്. അതുകൊണ്ട് ഈ രണ്ട് കോണുകൾ എന്താവണം, തുല്യമാവണം. ഇവിടെ 100 വന്നു കഴിഞ്ഞാൽ ഇനി 180 ആവാൻ ബാക്കിയുള്ളത് 80 ആണ്.
ആ 80 തുല്യമായിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും 40 വരും ഇവിടെയും 40 വരും ഇപ്പോ നമുക്ക് എന്ത് ചെയ്യാം ഓരോ കോണും എത്രയാണെന്ന് കണ്ടെത്താം കോൺ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ ഇവിടെ 20 വന്നിട്ടുണ്ട് ഇവിടെ 30 വന്നിട്ടുണ്ട് ടോട്ടൽ എത്രയായി 50 അതുപോലെ കോൺ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 20 വന്നിട്ടുണ്ട് ഇവിടെ 40 വന്നിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ എത്രയായി 60 അതുപോലെ കോൺ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 30 വന്നിട്ടുണ്ട് ഇവിടെ 40 വന്നിട്ടുണ്ട് ടോട്ടൽ എത്രയായി 70 ഡിഗ്രി എന്ന് കിട്ടും നമുക്ക് കിട്ടിയത് ശരിയാണോ നോക്കാം ഒരു കാര്യം കൂടി നോക്കിയാൽ മതി ഈ വലിയ ത്രികോണത്തിന്റെ കോണുകളല്ലേ നമ്മൾ ഈ കണ്ട മൂന്നെണ്ണം അതുകൊണ്ട് തന്നെ ത്രികോണത്തിന്റെ കോണുകൾ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണമെന്ന് അറിയാം 150 കിട്ടണമെന്ന് അറിയാം ഇത് കൂട്ടിയാൽ 150 ആവണില്ലേ നോക്കിയാൽ മതി 50 60 എന്ന് പറഞ്ഞാൽ 110 110 70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തന്നെ ആവുന്നുണ്ട് 180 ആവുന്നുണ്ട് അതായത് നമ്മൾ ഈ കണ്ടെത്തിയ കോണുകൾ എന്താണ് ശരിയാണ് അപ്പോൾ പറഞ്ഞ എന്താണ് ഒന്നുകൂടി വരാ ശരിക്കും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മനസ്സിലാവില്ല നമുക്ക് ചോദ്യത്തിലുള്ളായിരുന്നു ഒരു വൃത്തമുണ്ട് ആ വൃത്തത്തിനകത്ത് ഒരു ത്രികോണം വരച്ചിട്ടുണ്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള ആ ത്രികോണത്തിന്റെ മൂന്ന് കോണുകൾ കണ്ടുപിടിക്കാനാണ് ഇവിടെ ഈ കോണം അറിയില്ല ഈ കോണിന്റെ കുറച്ച് ഭാഗം അറിയുള്ളൂ മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഈ കോൺ സിയുടെയും കുറച്ച് ഭാഗം അറിയുള്ളൂ പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല അപ്പൊ നമുക്ക് ഈ വലിയ ത്രികോണത്തിന്റെ മൂന്ന് കോണുകളും കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ ആദ്യം തന്നെ ഞാൻ ഇതാ ഇവിടെ ഇങ്ങനെ യോജിപ്പിക്കുന്നു ഇങ്ങനെ യോജിപ്പിച്ചപ്പോൾ നമുക്ക് ഇത് തന്നിട്ടുണ്ട് ഈ ഓ എന്ന് പറഞ്ഞത് വൃത്തത്തിന്റെ കേന്ദ്രമാണ് അഥവാ സർക്കിളിന്റെ സെന്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒ എയും അതേപോലെ തന്നെ ഒ ബിയും ഒ സിയും ഒക്കെ എന്തായിരിക്കും വൃത്തത്തിന്റെ ആരങ്ങളായിരിക്കും അഥവാ സർക്കിളിന്റെ റേഡിയസ് ആയിരിക്കും സർക്കിളിന്റെ റേഡിയസ് ഒക്കെ എപ്പോഴും എന്തായിരിക്കും തുല്യമായിരിക്കും അതിൽ നിന്ന് നോക്കൂ ഈ ഒരു ത്രികോണം പരിഗണിക്കാം ഈ ത്രികോണം ഒ എ ബി എന്ന ത്രികോണം പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ ഒ എയും ഒ ബി എന്താണ് ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് അഥവാ വൃത്തത്തിന്റെ ആരമായതുകൊണ്ട് ഈ ഒ എയും ഒ ബിയും തുല്യമല്ലേ അതായത് ഈ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമാണ് രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണങ്ങൾ നമ്മൾ സമപാർശ്വ ത്രികോണങ്ങൾ അഥവാ ഐസോസെലസ് ട്രയാംഗിൾ എന്ന് പറയും അതിനൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്താണ് രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ രണ്ട് കോണുകളും എന്തായിരിക്കും തുല്യമായിരിക്കും അതായത് ഇവിടെ 20 ഡിഗ്രി എന്ന് തന്നുകൊണ്ട് ഇവിടുത്തത് എത്രയെന്ന് കിട്ടും 20 ഡിഗ്രി എന്ന് കിട്ടും അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴും ഈ ഒ എയും ഒ സിയും തുല്യമല്ലേ അതായത് ഈ ത്രികോണം എന്താണ് സമപാർശ്വ ത്രികോണമാണ് അഥവാ ഐസോസെലസ് ട്രയാംഗിൾ ആണ് അതിൽ നിന്ന് ഇവിടെ 30 ഡിഗ്രി ആയതുകൊണ്ട് ഇവിടെയും എത്രയെന്ന് കിട്ടും 30 ഡിഗ്രി എന്ന് കിട്ടും ഇനി ഇവിടെ 20 ആണ് ഇവിടെ 20 ആണ് അതായത് ഈ ത്രികോണത്തിന്റെ കോണുകൾ ടോട്ടൽ എത്രയായി മാറി 40 ആയി മാറി ഇനി ഒരു ത്രികോണത്തിന്റെ കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം 180 ആണ് കിട്ടുക അപ്പൊ 20 20 40 ആയിട്ടുള്ളൂ അപ്പൊ ബാക്കി 150 ആവാൻ 140 വേണം ആ 140 ആണ് ഇവിടെ വരിക അതുപോലെ തന്നെ 30 30 കൂട്ടിക്കഴിഞ്ഞാൽ 60 ആയിട്ടുള്ളൂ ബാക്കി 120 വേണം ആ 120 ഇവിടെ വരും ഇനി ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ എത്ര കിട്ടണ്ടേ 360 ആണ് കിട്ടണ്ടേ അതിന് ഇവിടെ എത്ര ആയിട്ടുള്ളൂ ഇവിടെ 140 ആയി ഇവിടെ 120 ആയി അതായത് 260 ആയിട്ടുള്ളൂ അപ്പൊ ബാക്കി 360 ആവാൻ ഇവിടെ എത്ര വേണം 100 വരണം ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒ ബിയും ഒ സിയും എന്താണ് വൃത്തത്തിന്റെ ആരങ്ങളാണ് അതായത് ഈ ത്രികോണത്തിന്റെ ഈ രണ്ട് വശങ്ങൾ തുല്യമാണ് രണ്ട് വശങ്ങൾ തുല്യമായതുകൊണ്ട് ഈ ത്രികോണം എന്താണ് ഒരു സമപാർശ്വ ത്രികോണം അഥവാ ഐസോസെലസ് ട്രയാംഗിൾ ആണ് അതിൽ നോക്കൂ ഈ കോണ് 100 തന്നിട്ടുണ്ട് ഇനി ഈ ത്രികോണത്തിന്റെ കോണുകൾ പൂർത്തിയാവാൻ വേണ്ടത് 150 പൂർത്തിയാവാൻ വേണ്ടത് എത്രയുള്ളൂ 80 വേണ്ടുള്ളൂ അതിൽ 100 ഇവിടെ തന്നിട്ടുണ്ട് ഇനി ബാക്കി 80 വേണ്ടുള്ളൂ ആ 80 പകുതി ഇവിടെ വരും പകുതി ഇവിടെ വരും കാരണം എന്താണ് ഈ രണ്ട് വശങ്ങൾ തുല്യമാണ് അതുകൊണ്ട് ഈ രണ്ട് കോണുകൾ എന്താവണം തുല്യമാണ് അപ്പൊ 80 തുല്യമായിട്ട് ഭാഗിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര വരും 40 എന്ന് വരും ഇവിടെ 40 എന്ന് വരും ഇനി നമുക്ക് ഈ വലിയ ത്രികോണത്തിലെ കോണുകൾ കണ്ടുപിടിക്കാം അല്ലേ കോൺ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ ഇവിടെ 20 വന്നിട്ടുണ്ട് ഇവിടെ 30 വന്നിട്ടുണ്ട് അപ്പൊ ടോട്ടൽ എത്രയായി 50 എന്ന് കിട്ടി ഇനി കോൺ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 20 വന്നിട്ടുണ്ട് ഇവിടെ 40 വന്നിട്ടുണ്ട് അപ്പൊ ടോട്ടൽ എത്രയായി മാറി 60 ആയി കോൺ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 30 വന്നിട്ടുണ്ട് ഇവിടെ 40 വന്നിട്ടുണ്ട് അപ്പൊ ടോട്ടൽ എത്രയായി മാറി 70 ആയി മാറി ഇത്രയുള്ളായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് വലിയ ത്രികോണത്തിന്റെ കോണുകൾ എത്രയാ വരിക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കോൺ എ 50 എന്ന് കിട്ടി കോൺ ബി 60 എന്ന് കിട്ടി കോൺ സി 70 ഡിഗ്രി എന്ന് കിട്ടി നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന ചാപ്റ്ററിന്റെ തുടക്ക ഭാഗമായിരുന്നു പറഞ്ഞിരുന്നത് ഒരു മൂന്ന് കൺസെപ്റ്റ് പറഞ്ഞു ആ മൂന്ന് കൺസെപ്റ്റ് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് പ്രോബ്ലങ്ങൾ നമ്മൾ ചെയ്തു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ച് തന്നെ ഈ വീഡിയോ ക്ലാസ് കേൾക്കണം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് തവണ കണ്ടിട്ട് അത് ക്ലിയർ ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ കാരണം ഇനി കൂടുതൽ ഉള്ളോട്ട് വരുമ്പോൾ ഈ കാര്യങ്ങൾ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ തുടക്കഭാഗം മനസ്സിലാവാതെ ഈ പാഠം മുന്നോട്ട് പോവില്ല അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ഈ ക്ലാസ് കേട്ട് പഠിക്കുക
അതുപോലെ തന്നെ ഇതുപോലത്തെ കണക്കുകൾ നിങ്ങൾക്ക് തന്നെ ഒരു കോണ ത്രികോണം ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടിയും പ്രസ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ട് തുടർന്നുള്ള വീഡിയോകൾ നമുക്ക് കാണാം. താങ്ക് യു.